നമ്മുടെ കായംകുളം എരിവ ക്ഷേത്രത്തിന്റെ അടുത്ത് നിന്ന് കിഴക്കോട്ട് വരുമ്പോ ദേ ഒരു ചേട്ടനും ചേച്ചി ഇവിടെ റോഡ് സൈഡിൽ ബിരിയാണി ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് തിരക്കി വന്നപ്പോഴാണ് അറിയുന്നത് സാദാ ബിരിയാണിയല്ല, രംബേല ഇട്ട് വെച്ച ബിരിയാണിയാണെന്നല്ലേ. എന്തായാലും രംബേല അല്ലെ, രംബേല എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ നാട്ടിലും പോലല്ലോ, തിരുവനന്തപുരം സൈഡിലൊക്കെ അല്ലേ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. രംബേല ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ടേസ്റ്റി ആയിരിക്കും ബിരിയാണി. എത്ര നാളായി നമ്മുടെ ബിരിയാണി കച്ചവടം തുടങ്ങിയിട്ട്? 4-5 മാസത്തിന് മുകളിലെ. എന്താണ് രണ്ടുപേരുടെയും പേര്? എന്റെ പേര് കവിത. കവിത ചേച്ചി, ബിജു കവിത എഴുതാറുണ്ടോ? ഇല്ല. ഓക്കെ, അതായത് നിങ്ങൾ രണ്ടും കൂടാണ് ഈ ബിരിയാണി കച്ചവടം ചെയ്യുന്നത്. ആരാണ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നൊക്കെ? അങ്ങനെ ഇതിന്റെ രചയിതാവ് ബിജുടനാ. ഓക്കെ, അന്നേരം കവിത ചേച്ചി ഇവിടെ വന്ന് സാധനം വിൽക്കുന്നു. ഓക്കെ, എത്ര ബിരിയാണി ഉണ്ട് നമ്മുടെ ദിവസം? അത്രയും ഉണ്ടോ തോള്? എല്ലാ ദിവസവും ചില ദിവസങ്ങളിൽ ഓർഡർ കാണും. ഓക്കെ ഓക്കെ ഓക്കെ. 100 രൂപയാണ് നമ്മുടെ ബിരിയാണിക്ക്. ചിക്കൻ മാത്രമേ ഉള്ളു, ഒരു മുട്ടയും, അത് കൂടാതെ നമ്മൾ രംബേലയും ചേർക്കുന്നത്. ചിക്കനും മുട്ടയും വെക്കും, അതും വറുത്ത ചിക്കൻ ആണെന്ന് തോന്നല്ലേ നമ്മൾ വെക്കുന്നത്. ബീഫൊന്നും ഇല്ലാത്ത എന്താ ഇതൊരു ബീഫ്? ആർക്കും അങ്ങനെ ഇവിടെ ചിക്കൻ ബിരിയാണിയാ ചോദിച്ചു. ആണോ, ഇവിടെ എല്ലാവർക്കും കോഴിയാണോ ഇഷ്ടം? കുഴപ്പമില്ല. ഓക്കെ, അന്നേരം ചെറിയൊരു ബിരിയാണി ഒക്കെ ചേട്ടന് നേരത്തെ ഹോട്ടൽ ഫീൽഡ് വല്ലതാണോ നിന്നിരുന്നത്? ഡ്രൈവറാ ഡ്രൈവറായിട്ട് നിർത്തിയ പരിപാടി. എന്റെ അമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആണ്, അപ്പൊ അതിന്റെ ചികിത്സക്ക് കൂടി വേണ്ടിയാണ് ഞാൻ ഈ ഒരു ബിരിയാണി കച്ചവടം തുടങ്ങിയത്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അമ്മയെ ചികിത്സിക്കാൻ RCC കൊണ്ടുപോവുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ചേച്ചിക്ക് നേരത്തെ ജോലി ഉണ്ടായിരുന്നോ? ഞാൻ വോൾട്ടാസിന്റെ സർവീസ് സെന്ററിൽ വർക്ക് ചെയ്തോണ്ടിരുന്നത്. എനിക്ക് വയ്യാതായി അമ്മയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോകുന്ന വരെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു കടയൊക്കെ എടുത്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് വാടകയൊക്കെ കൊണ്ടുപോയിട്ട് ഒരു അതിനുള്ളൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കച്ചവടം റോഡ് സൈഡിൽ ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ 3 മാസമായാലും നമ്മൾ തുടങ്ങിയിട്ട് 3-4 മാസമായി നമ്മുടെ എരിവ ക്ഷേത്രത്തിന്റെ അടുത്ത് നിന്ന് കിഴക്കോട്ട് വരുമ്പോ റോഡ് സൈഡിൽ തന്നെ രണ്ടുപേരെയും കാണാൻ പറ്റത്തില്ല. ചിലപ്പോ രചയിതാവ് വിജയണ്ണം വീട്ടിലായിരിക്കും അല്ലേ. കവിത ചേച്ചി ഇവിടെ ഒന്ന് കാണാം അല്ലേ. 12 മണിയാകുമ്പോ വരിക? 3 മണി 3:30 കാണും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും എപ്പോഴും ഈ കൊണ്ടയുടെ ചൂണ്ടി കാണും. വേറെ എവിടെയും പോകത്തില്ല. വീടെ അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെ. ഓക്കെ, ഇനി കുറച്ച് ബിരിയാണി കൂടെ ഉള്ളല്ലേ. എന്തായാലും ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാനൊരു ടെസ്റ്ററെ കൊണ്ടാ വന്നേ. ഓക്കെ ചേച്ചി, ഓക്കെ. ആടത്തും വരമ്പത്തും റോഡിലും വീട്ടിലും കാട്ടിലും കൂട്ടിലും എല്ലായിടത്തും ഉണ്ട്. ദേ അമ്മു, ഇന്ന് ഞങ്ങൾ ഇരിക്കുന്നത് ഒരു കലിങ്കിന്റെ മണ്ടയ്ക്കാണ്. അതും വന്നിരിക്കുന്നത് രംബേല ചേർത്ത് വെച്ച ബിരിയാണി കഴിച്ചു നോക്കാനാണ്. ഈ രംബേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെങ്കിലും കാണത്തില്ല കേട്ടോ. രംബേല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതിരിക്കില്ല, കൈതയുടെ ഇല കൂട്ടിരിക്കുന്നത് അതിലടമോ? കൈതയിലൂടെ പേരൊന്നും എനിക്കറിയത്തില്ല, എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങള് ഗ്രാമവാസിച്ച. അപ്പൊ അച്ചാറും പിന്നെ സലാഡും ഉണ്ട്, പിന്നെ ചോറ്. നല്ല മഴയൊക്കെ വരാൻ പോകുന്നു. ഓൾറെഡി മഴ പെയ്തിരിക്കുകയാണ്. അവിടെ കലിങ്കിന്റെ തോട്ടിലോട്ട് അങ്ങനെ ഞാൻ വീണു പോകുന്നുള്ള പേടി എനിക്കുണ്ട്. അപ്പൊ വേണ്ടേ ഒരു മുട്ടയുണ്ട്, മുട്ട വെക്കാൻ ചിലപ്പോ മുട്ട ഉരുണ്ടു പോകും. നോക്കിക്കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഒരു അഭിപ്രായം, താങ്കളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം അവർക്ക് ഒന്ന് വാങ്ങാനായിട്ട്. ഒരു പീസ്, രണ്ട് പീസ്. ആ രണ്ട് നല്ല എമണ്ടം പീസ് ഉണ്ട് കേട്ടോ. ഫ്രൈ ചെയ്താട്ടോ, ഫ്രൈ ചെയ്താണ്. ക്വാണ്ടിറ്റി ഇങ്ങനെ നോക്കിട്ട് തന്നെ നല്ലൊരു ഹെവി ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അമ്മുനപ്പോഴുള്ളവർക്ക് ഇത് രാവിലെ ഉച്ചയ്ക്കും കഴിക്കാം. അല്ല, ഉച്ചയ്ക്ക് വൈകിട്ടും കഴിക്കാം അല്ലേ. കുറച്ച് കൊതിയൊക്കെ കളഞ്ഞു, കാരണം ദേ റോഡ് സൈഡിലാണ്, റോഡിലും കാട്ടിലും വീട്ടിലും അമ്മു. അപ്പൊ വേണ്ടേ ഒരു ചിക്കൻ ഒക്കെ പിച്ചി നമുക്ക് റൈസിന്റെ അതോട്ട് വെച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സത്യം പറഞ്ഞു ആദ്യം ഒരു അങ്കലാപ്പിൽ അമ്മു ഈ ഒരു ബിരിയാണി കായി പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എടുത്ത വീഡിയോ ഒക്കെ അന്ന് അവിടെ 2-3 ഉരുള എനിക്ക് വാരി തന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേണോ വേണ്ടായോ കഴിക്കണോ വേണ്ടായോ കൊണ്ടുപോയി വീട്ടിൽ കഴിക്കാന്നുള്ള അങ്ങനെ നിർബന്ധിച്ചാണ് അമ്മുവിനെ ഈ ഒരു ബിരിയാണി ഏൽപ്പിച്ചത്. പക്ഷെ അന്ന് മനസ്സില്ലാ മനസ്സോടാണെങ്കിലും കഴിച്ചു കഴിഞ്ഞപ്പോ അമ്മു ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾ വന്നോളൂ. കായംകുളം എരിവ കിഴക്കായിട്ട് മാറി കവിത ചേച്ചിയും ബിജുണനും ഉണ്ടാക്കുന്ന രംബേല ചേർത്ത് ബിരിയാണി. എന്തായാലും ചേർത്ത് ബിരിയാണി നല്ല മസാല, മസാല അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊള്ളാം. കണ്ണനാണെങ്കിൽ നല്ല മണം അടിക്കുന്നുണ്ട്. മുട്ട ഉണ്ടെങ്കിൽ മുട്ട ബിരിയാണിക്ക് വേണ്ടിട്ട് ഞാൻ കിലോമീറ്റേഴ്സ് യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ബിരിയാണി വേണമെന്ന് മുട്ട ഉള്ളത് അടിക്കത്തുള്ളൂ. എനിക്ക് മുട്ട ഇങ്ങനെ വേണം, ചിക്കനോ അല്ല ബീഫോ തീർന്നു കഴിഞ്ഞിട്ട് ആ മുട്ടയിട്ട് അടിക്കാമല്ലോ. ഓക്കെ, ഉല്ലാഘടിപ്പിക്കത്തില്ല. ആ തുടങ്ങട്ടെ. റോട്ടിലും അമ്മു, കാട്ടിലും അമ്മു, വീട്ടിലും അമ്മു.
നല്ല ബിരിയാണി കേട്ടോ, രംബയിലിട്ട ബിരിയാണി, നല്ല ബിരിയാണിയാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. വെറും ബിരിയാണി അല്ല, 100 രൂപയ്ക്ക് പിന്നെ രണ്ട് പീസ് ചിക്കനും കിട്ടുന്നുണ്ട്, മുട്ടയും കിട്ടുന്നുണ്ട്, അതും വെറും ബിരിയാണി അല്ല, രംബയിലിട്ട ബിരിയാണി. അത് തന്നെ. അന്നേരം നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. അറിയില്ല, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വന്ന് കഴിക്കാൻ അറിയാമോ? എവിടെയായാലും കഴിക്കാൻ വിളിച്ചാലെങ്കിൽ വരും അല്ലേ? ഒരു നാണമില്ലല്ലോ, സ്ഥലം അറിയണ്ടേ, കാട് പറയണ്ട, വീട് പറയണ്ട, എവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ചാടിക്കയറി വണ്ടിയിൽ ഇങ്ങനെ വരും. സുഹൃത്തുക്കളെ, നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ കായംകുളം എരിവ കിഴക്കുവശത്തായിട്ടാണ് ഈ ഒരു കൊച്ചൊരു ബിരിയാണി കട വരുന്നത്. ആ ചേച്ചീൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആണ്, അതിൻ്റെ ചികിത്സയ്ക്കൊക്കെ ആയിട്ടാണ് റോഡ് സൈഡിൽ അവർ രണ്ടുപേരും കൂടെ ഈ ഒരു ബിരിയാണിയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും അമ്മ കഴിച്ചു നോക്കിയിട്ട് ഓക്കെ അല്ലേ അമ്മു? ഓക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇതുവഴി പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു കൈത്താങ്ങും കൂടെ ആയിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അന്നേരം അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.